ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് പറയാനുള്ളതാണ് 31-ാമത്തെ അധ്യായം. അതിൽ ഈ ജീവൻ്റെ പുനർജന്മത്തിൽ അനുഭവിക്കാൻ പോകുന്ന ക്ലേശങ്ങൾ. ഇപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു, അതായത് ഈ പുണ്യവും പാപവും തുല്യമായ അവസ്ഥയിലാണ് മനുഷ്യജന്മം കിട്ടുന്നതെന്ന് പറഞ്ഞു. അതുപോലെ മരണം മരിച്ചു കഴിഞ്ഞാൽ യാതനാ ശരീരം സ്വീകരിച്ചും കൊണ്ടാണ് ഈ ജീവൻ സ്വർഗത്തിലും നരകത്തിലൊക്കെ പോകണമെന്ന് പറയും. യാതനാ ശരീരത്തിന് ലിംഗദേഹം എന്ന് പറയാട്ടോ, രണ്ടും പറയാറുണ്ട്. അതായത് ഈ ജീവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിത്യനായിട്ടുള്ളതാണ്, ജീവൻ ഭഗവാന്റെ അംശമാണ്, നിത്യമാണ്, എപ്പോഴും ഉണ്ട് ജീവൻ, അതിന് നാശമില്ല, അത് ഭഗവാന്റെ അംശമാണ്. അപ്പോൾ ജീവാത്മാവ് നിത്യനായിട്ടുള്ള വസ്തുവാണ്, അത് പരമാത്മാവിനോട് ചേർന്ന് ചേരുമ്പോഴാണ് നിത്യനായിട്ട് തീരുന്നത്. അപ്പോൾ ജീവാത്മാവിന് നാശമില്ല, അത് പരമാത്മാവിൻ്റെ അംശമാണെന്നുള്ളത് മനസ്സിലായി. ഇനിയിപ്പോൾ നാശമുള്ളത് ഏതാ? ഈ സ്ഥൂലദേഹം എന്ന് പറഞ്ഞെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന ശരീരത്തിന് സ്ഥൂലദേഹം എന്ന് പറയും. അപ്പോൾ ഈ സ്ഥൂലദേഹത്തിൻ്റെയും അതേപോലെ ജീവാത്മാവിൻ്റെയും ഇടയ്ക്ക് ഒരു ശരീരമുണ്ട്, അതാണ് യാതനാ ശരീരം അല്ലെങ്കിൽ ലിംഗദേഹം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ, ഈ ജനന മരണങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണത് പുനർജന്മമുണ്ടോ പുനർജന്മ ഇല്ലയേ മുമ്പുണ്ടായിരുന്നോ എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. നമ്മൾ കാണുന്നത് ഈ ശരീരം മരിച്ചു പോയാൽ കുഴിയിലേക്ക് പോകുന്നു, ബാക്കി നമുക്കൊന്നും അറിയില്ല, അറിവില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ സൂക്ഷ്മ ശരീരം എങ്ങനെ ഉണ്ടായി, എന്തെല്ലാം കാരണം കൊണ്ടാണ് സ്ഥൂല ശരീരം ഉണ്ടായത്, അതുമാതിരി ഈ ലിംഗദേഹം എന്താണ്, ജീവാത്മാവ് സൂക്ഷ്മരൂപിയാണ്, അപ്പോൾ ആ സൂക്ഷ്മരൂപത്തിന് ഒരിക്കലും നാശമില്ല, അത് സ്ഥൂലരൂപം വരുമ്പോൾ ഒരു രൂപമായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാണുന്നത് സ്ഥൂലരൂപം, കാണാൻ പറ്റാത്തത് സൂക്ഷ്മരൂപം. അപ്പം ഇതിൻ്റെ ഇടയ്ക്കിൽ ഈ സൂക്ഷ്മരൂപം സ്ഥൂലരൂപം സ്വീകരിക്കാനുണ്ടായ ഉപാധികൾ എന്താണ് നോക്ക് മനസ്സിലാക്കണം കേട്ടോ. എന്ത് ദേഹം കൊണ്ടാണ് സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരം എടുത്തത് എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സംശയം മാറാൻ കിട്ടും. ജീവാത്മാവിന് ജനനവുമില്ല മരണവുമില്ല. അപ്പോൾ ഈ സൂക്ഷ്മ ശരീരത്തിൽ നിന്നുള്ള സ്ഥൂല ശരീരത്തേക്കുള്ള യാത്രയുടെ നടുക്ക് എന്തായിരുന്നു എന്നുള്ള ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. എങ്ങനെയാണ് ഒരു ജീവൻ സ്ഥൂല രൂപത്തിൽ പ്രവേശിക്കുന്നത്? ഇപ്പോൾ സൂക്ഷ്മം എന്ന് പറഞ്ഞെങ്കിൽ ജീവാത്മാവ് സൂക്ഷ്മമാണ്, ഭഗവാന്റെ പരമാത്മാവിൻ്റെ അംശമാണ്. അപ്പോൾ എന്തെല്ലാം കടമ്പ കടന്നും കൊണ്ടാണ് ഭഗവാന്റെ പരമാംശമാകുന്ന ജീവാത്മാവ് ശരീരത്തിൽ പ്രവേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അതിനെയാണ് കാരണശരീരം എന്ന് പറയാം, ലിംഗശരീരം എന്ന് പറയാം, യാതനാ ശരീരം എന്നൊക്കെ പറയാം. എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ ശരീരത്തെ സ്വീകരിച്ചത്, ഏതെല്ലാം കാരണങ്ങളെ കൊണ്ടാണ്, അതാണ് നമ്മൾ പറഞ്ഞത്. മായയുടെ ഈ പഞ്ചഭൂതങ്ങളും അതിൻ്റെ വിഷയങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും, അതായത് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും
നാല് അന്തക്കരണങ്ങളും കൂടുന്ന 24 തത്വങ്ങളോട് കൂടിയ കാരണ ശരീരം. ആ കാരണ ശരീരം കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? സ്ഥൂല ശരീരം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സ്ഥൂല ശരീരം ജനിക്കുന്നതിന് കാരണക്കാരനാണ് ഈ പറഞ്ഞ യാതനാശരീരമെന്നും അതുമാതിരി ലിംഗശരീരമെന്നും കാരണശരീരമെന്നും ഒക്കെ പറയാം. അതായത് ശരീരമാകുന്ന കാര്യമുണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിലൊരു കാരണം വേണം. ആ കാരണത്തിലാണ് ഭഗവാന്റെ തന്നെ ചൈതന്യമായിട്ടുള്ള ജീവാത്മാവ് പ്രകൃതിയാൽ സൃഷ്ടിക്കപ്പെട്ട കാരണ ശരീരത്തിൽ അല്ലെങ്കിൽ ലിംഗദേഹത്തിൽ അല്ലെങ്കിൽ യാതനാ ശരീരത്തിൽ അട്രാക്ഷൻ ഉണ്ടാവും. ആർക്ക്? ജീവന്. അപ്പോൾ ഈ കാരണശരീരം ഉണ്ടായത്, അതായത് യാതനാശരീരം ഉണ്ടാക്കിയത് ജീവൻ മായയുടെ പ്രകൃതിയിൽ പ്രകൃതിയെ സ്വീകരിക്കാൻ തയ്യാറായപ്പോഴാണ്. അപ്പോൾ സ്ഥൂലത്തിൻ്റെയും സൂക്ഷ്മത്തിൻ്റെയും രണ്ടിൻ്റെയും ഇടയ്ക്കിൽ ഒരു ശരീരമുണ്ട്, അതാണ് ലിംഗശരീരം. അതായത് ഈ ലിംഗദേഹമാണ് ജീവൻ്റെ ഉപാധി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെ ഈ ലിംഗദേഹം, അതായത് സൂക്ഷ്മശരീരം, യാതനാശരീരത്തിലൂടെ സ്ഥൂല ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, അതായത് ജീവൻ എന്ന് പറയുന്ന സൂക്ഷ്മ ശരീരം ലിംഗദേഹം എന്ന് പറയുന്ന യാതനാദേഹം എന്ന് പറയുന്ന ജീവോപാധിയിലൂടെ സ്ഥൂലദേഹത്തോട് കൂടുമ്പോൾ മാത്രമേ നമുക്ക് കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലോ? ഈ ഒരു അധ്യായം ഉണ്ടല്ലോ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു അധ്യായം. എങ്ങനെയാണ് നമ്മളുടെ ഈ ജീവൻ്റെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നതെന്നുള്ളതാണ്. അതായത് മായാഭഗവതി ഒരു കാരണ ശരീരം ഉണ്ടാക്കി വെച്ചു, യാതനാശരീരം ലിംഗശരീരം ഉണ്ടാക്കി വെച്ചു. അപ്പോൾ അതാണ് പഞ്ചഭൂതങ്ങൾ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതിന് ജീവൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് പരമാത്മ ചൈതന്യത്തിൻ്റെ ജീവാത്മാവ് എന്ന് പറയുന്ന ചൈതന്യം ഈ മായാദേവിയുടെ കാരണ ശരീരത്തിലേക്ക് പ്രവേശിച്ചു, അതായത് ലിംഗദേഹത്തിലേക്ക് പ്രവേശിച്ചു. അതിനെ യാതനാ ശരീരം എന്നും പറയാം. അങ്ങനെയുള്ള സൃഷ്ടിയുടെ തുടക്കം. അപ്പോൾ ഭഗവാന്റെ ആദിനാരായണൻ എന്ന് പറയുന്ന ജീവാത്മാവ് പ്രകൃതിയുടെ ഈ വികാരങ്ങളെ കൊണ്ട് ഉണ്ടായിട്ടുള്ള അണ്ഡത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ അണ്ഡത്തിനെയാണ് എന്ത് പറയണത്? ലിംഗശരീരം അല്ലെങ്കിൽ യാതനാശരീരം അല്ലെങ്കിൽ എന്താ പറയുക, ഈ കാരണശരീരം എന്നൊക്കെ പറയണത്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമാകുന്ന ശരീരത്തിലെ ഭഗവാന്റെ തന്നെ അംശമാകുന്ന ജീവാത്മാവ് കയറിയപ്പോൾ അവൻ ഒരു സ്ഥൂല ശരീരം സ്വീകരിച്ചു. മനസ്സിലാവുന്നുണ്ടല്ലോ? ആ സ്ഥൂല ശരീരം സ്വീകരിച്ചപ്പോൾ അവൻ കർമ്മം ചെയ്യാൻ നിരതനായി. ആരുടെ കർമ്മം ചെയ്യാൻ? ഈ കാരണ ശരീരത്തിൽ, അതായത് പ്രകൃതിയുടെ കാരണ ശരീരത്തിനെ സ്വീകരിച്ച ജീവാത്മാവ് കർമ്മനിരതനായി എന്നർത്ഥം. മനസ്സിലായില്ലോ? അങ്ങനെ ആ കർമ്മനിരതനാവുമ്പോഴാണ് ഈ അതിനെയാണ് ജന്മം എന്ന് പറയുന്നത്. ഇപ്പോൾ ജന്മത്തിൻ്റെ ഡെഫിനിഷൻ നമുക്ക് മനസ്സിലായല്ലോ. ഒരു ജന്മം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ജനിക്കുക, ജനനം എന്ന് പറഞ്ഞാൽ പരമാത്മ ചൈതന്യത്തിൻ്റെ സൂക്ഷ്മസ്വരൂപമായിട്ടുള്ള ജീവാത്മാവ് മായയുടെ
ലിംഗശരീരത്തിലോ അല്ല, ലിംഗശരീരം എന്ന് പറയുന്നതും കാരണശരീരം എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഈ എന്താ പറയുക, യാതനാശരീരം എന്നൊക്കെ പറയുന്ന ആ രൂപത്തിൽ സ്വീകരിച്ചപ്പോൾ എന്താണ് സ്ഥൂല ശരീരം, ആ ജീവൻ സ്ഥൂല ശരീരം സ്വീകരിച്ചും കൊണ്ട് കർമ്മനിരതനായി. ഇതാണ് ജനനം എന്ന് പറയുന്നത്, ഇതിനാണ് ജന്മം എന്ന് പറയുന്നത്. അപ്പോൾ മരണം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? തിരിച്ച്, റിവേഴ്സ്. ഈ സ്ഥൂല ശരീരം യാതനാ ശരീരത്തിൽ ചേർന്ന് സുഖദുഃഖങ്ങളെ അനുഭവിച്ച് അതിൻ്റെ ആ സുഖദുഃഖങ്ങളുടെ അനുഭവങ്ങൾ സ്വർഗത്തിലും നരകത്തിലും പോയി അനുഭവിച്ച് ആ ജീവൻ തിരിച്ചും മനുഷ്യനായിട്ട് ശരീരം സ്വീകരിക്കും. അപ്പോൾ ഈ മരണം മരിച്ചു കഴിഞ്ഞാൽ ഈ യാതനാ ശരീരം ഇതെല്ലാം അനുഭവിക്കും, കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കും. തൻ്റെ കർമ്മം ചെയ്തതിൻ്റെ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അളവ് നോക്കിയിട്ടാണ് അടുത്ത ജന്മം ആ ജീവൻ സ്വീകരിക്കുന്നത്. ചിലപ്പോൾ പുഴുവായിട്ടാവും ജനിക്കുക, ചിലപ്പോൾ ആനയായിട്ടാവും ജനിക്കുക. ഈ ആനയൊക്കെ ആയിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാട്ടോ. ആനയ്ക്കൊക്കെ നിന്ന് ആനയൊക്കെ കാണുമ്പോൾ വലിയ ജീവിയാ തോന്നും, പക്ഷേ അത് കടന്നുറങ്ങില്ല, നിന്നിട്ടേ ഉറങ്ങുള്ളൂ. ആനയൊക്കെ ഉറങ്ങുമ്പോൾ നിന്നിട്ട് ഉറങ്ങും, നമുക്കൊക്കെ നിന്നിട്ട് ഉറങ്ങാൻ പറ്റുമോ? ഏത് ജന്മത്തിനും അതിൻ്റേതായ ഡിഫിക്കൽട്ടീസ്, വിഷമങ്ങളുണ്ട് അതിൻ്റെ. ആ അപ്പോൾ ജന്മം എന്ന് പറഞ്ഞാൽ ഒരു വട്ടം കൂടി ഞാൻ പറയാം, അതായത് പരമാത്മ ചൈതന്യത്തിൻ്റെ ഈ അംശമായിട്ടുള്ള ജീവാത്മാവ് മായാഭഗവതിയുടെ, അതായത് ഭഗവാന്റെ തന്നെ ശക്തിയായ മായാഭഗവതി സൃഷ്ടിച്ച പ്രപഞ്ചം, പ്രപഞ്ചത്തിലെ ആ പ്രപഞ്ചത്തിൻ്റെ ഘടകങ്ങളായിട്ടുള്ള പഞ്ചഭൂതങ്ങളും പത്തിന്ദ്രിയങ്ങളും അന്ധക്കരണങ്ങളും കൂടിയിട്ടുള്ള കാരണശരീരം അഥവാ യാതന ശരീരം അഥവാ ലിംഗദേഹം എന്ന ഉപാധിയെ ജീവാത്മാവ് സ്വീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് സ്ഥൂല ശരീരം ഏറ്റെടുക്കണം. അതിനെയാണ് ജന്മം എന്ന് പറയുന്നത്. തിരിച്ച് അതേമാതിരി താൻ ചെയ്ത കർമ്മത്തിൻ്റെ ഗുണഗണങ്ങൾക്കനുസരിച്ചും കൊണ്ട് ശരീരം ഉപേക്ഷിക്കുമ്പോൾ അതിനെ മരണം എന്ന് പറഞ്ഞ് ആ മരണ മരിച്ച ആ ആത്മാവ് പോയി യാതനാ ശരീരത്തിന് സ്വീകരിച്ചതിന് ശേഷം സ്വർഗത്തിനെയും എന്താ പറയുക, സ്വർഗനരകാദികൾ അനുഭവിച്ചതിന് ശേഷം ആ കർമ്മത്തിൻ്റെ ദീർഘതയനുസരിച്ചും കൊണ്ട് തിരിച്ചും അത് എവിടേക്ക് വരും? ഭൂമിയിലേക്ക് തന്നെ വരും. ഏതെങ്കിലും ജന്മമായിട്ടാവും വരിക, ചിലപ്പോൾ കൃമിയായിട്ടാവും വരിക, ചിലപ്പോൾ വല്ല പാമ്പായിട്ടാവും വരിക, ചിലപ്പോൾ വല്ല എന്താ പറയുക ഇതൊക്കെ ആയിട്ട് വരിക ഉണ്ടാവുക. അങ്ങനെ ഇതിങ്ങനെ സംസാരത്തിൽ കടന്നിട്ട്, സംസാരം എന്ന് പറഞ്ഞാൽ മായാഭഗവതിയുടെ പ്രകൃതി, ആ പ്രകൃതിയിൽ കടന്നിട്ട് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്ത് വേണം നമുക്ക്? ഈ ജീവനാകുന്ന ആത്മാവ് സ്ഥൂല ശരീരം, മനുഷ്യനാകുന്ന സ്ഥൂല ശരീരം സ്വീകരിച്ച് മനസ്സിലെ ആ പരമാത്മ ചൈതന്യത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട്, ആ ഭഗവാൻ പരമാത്മ ചൈതന്യമായ വാസുദേവനെ ഉൾക്കൊണ്ടുകൊണ്ട് വാസുദേവനെ മനസ്സിലാക്കിയതിന് ശേഷം ആ ജീവാത്മാവ് തിരിച്ചും ഭഗവാനിലേക്ക് ലയിക്കുന്ന പ്രോസസ്സിനെയാണ് മുക്തി എന്ന് പറയുന്നത്. നോക്കൂ, ഞാൻ ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കാണ്ട് നമ്മൾ ഭാഗവതം വായിച്ചിട്ടും രാമായണം വായിച്ചിട്ടും നാരായണീയം ചൊല്ലുന്ന ഒരു കാര്യമില്ല. നമ്മൾ എവിടെ നിന്നും, പണ്ടൊരു പാട്ടില്ലേ, എവിടെ നിന്നു വന്നു ഞാൻ എവിടേക്ക് പോണു ഞാൻ എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഇതന്നെ, നമുക്ക് തന്നെ അറിയില്ല എവിടേക്കാണ് പോകണേ എവിടുന്നാ വന്നെന്നുള്ളത്. പക്ഷെ നമുക്ക് എവിടുന്നാണ് നമ്മുടെ ഉറവിടം എന്ന് മനസ്സിലായാലും എവിടുന്നാണ് നമ്മൾ തിരിച്ചെത്തേണ്ടത് എന്ന് മനസ്സിലായിക്കഴിഞ്ഞാൽ നമുക്ക് പരിശ്രമം ചെയ്യാൻ പറ്റും. എന്ത് പരിശ്രമം? ആ എവിടെ നിന്ന് വന്നു അവിടേക്ക് എത്താനുള്ള പരിശ്രമം നമ്മൾ ചെയ്താൽ മാത്രമേ, ജീവൻ ചെയ്താൽ മാത്രമേ സംസാര സമുദ്രത്തിൽ നിന്ന് മുക്തി നേടുള്ളൂ. നമ്മൾ പ്രഭാഷണങ്ങളൊക്കെ ഇഷ്ടമാതിരി കേൾക്കും, ഇതേമാതിരി പറയും, പഞ്ചഭൂതങ്ങൾ പഞ്ചാത്മങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും.
പക്ഷേ ആ പോയിന്റ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കപില വാസുദേവൻ പറഞ്ഞു കൊടുത്ത ഈ 31-ാമത്തെ അധ്യായം ക്ലിയറായിട്ട് മനസ്സിലാക്കണം. ഇതിലാണ് ഈ മനുഷ്യൻ്റെ, അതായത് പുനർജന്മാദി ക്ലേശങ്ങൾ എങ്ങനെയാണ് പുനർജന്മം ഉണ്ടാവണത്, മുൻജന്മം എങ്ങനെ ഉണ്ടായിരുന്നോ, ഈ വക കാര്യങ്ങളൊക്കെ വളരെ സംക്ഷേപിച്ചും കൊണ്ടാണ് കപില വാസുദേവൻ അമ്മയായ ദേവഭൂതിക്ക് ഈ അധ്യായത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു ഏകദേശം ബേസ് കിട്ടിയല്ലോ, നമുക്ക് എന്താണ് ജനനം എന്നും എന്താണ് മരണം എന്നും മനസ്സിലായില്ലോ. ഇത് മനസ്സിലാക്കിയിട്ട് എടുത്ത് എഴുതി വയ്ക്കുക, എഴുതി വെച്ചോളൂ കേട്ടോ, അല്ലെങ്കിൽ ഇത് മറന്നു പോകും, നമുക്ക് ഇതൊക്കെ പെട്ടെന്നൊന്നും ഓർമ്മ കിട്ടുന്നൊന്നും വരില്ല. അപ്പോൾ ഇവിടെ നമ്മളെന്താ മനസ്സിലാക്കിയിരിക്കുന്നത്, ജനനം എന്ന് പറഞ്ഞാൽ അതായത് അച്ഛൻ അതായത് പിതാവ് ഭൂമിയിൽ നിന്നുള്ള ആ ഭക്ഷ്യധാനങ്ങൾ കഴിച്ച് ആ ഭക്ഷ്യധാനങ്ങൾ രേതസ്സായി മാറി അമ്മയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുമ്പോൾ അവിടെ ഒരു കുഞ്ഞ് വളർന്നു വരുന്നു എന്ന് മാത്രമേ നമുക്കറിയുള്ളൂ, അത്രേ നമുക്കറിയുള്ളൂ. പക്ഷേ ഈ വളർന്നു വരുന്ന ജീവൻ പറയണ എവിടുന്നുണ്ടായി, അത് ഭഗവാന്റെ അംശമാണ്, മനസ്സിലായി. അപ്പോൾ ഈ സ്ഥൂല ശരീരം എടുക്കാനുള്ള ആ സൂക്ഷ്മ ശരീരത്തിൻ്റെയും സ്ഥൂല ശരീരത്തിൻ്റെയും ഇടയ്ക്കിലുള്ള പ്രകൃതിയുടെ ശരീരം എന്താണ് ചോദിച്ചാൽ അതാണ് യാതനാ ശരീരം, അതാണ് ലിംഗശരീരം, അതാണ് ഈ പറഞ്ഞ എന്താ പറയുക ഈ കാരണശരീരം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, അതിനൊക്കെ പറയാം. അപ്പോൾ ഇവിടെ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, കപിലവാസുദേവൻ പറഞ്ഞു കൊടുക്കുകയാണ്, അമ്മേ ഈ പുണ്യവും പാപവും ഏതാണ്ട് തുല്യമായി തീരുമ്പോഴാണ് വീണ്ടും ഒരു മനുഷ്യജന്മം കിട്ടണത്. ആദ്യം അച്ഛൻ്റെ ശരീരത്തിലും അച്ഛനിലൂടെ അമ്മയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് ജീവൻ ശരീരപ്രാപ്തി സാധിക്കുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഈ 7 മാസമാവുമ്പോഴേക്കും ആ ശരീരത്തിന് അവയവങ്ങളെല്ലാം ഉണ്ടായി അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ 7 മാസം കൊണ്ട് കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും കണ്ണ് മൂക്ക് നാക്ക് ഒക്കെ എല്ലാം വന്നിട്ടുണ്ടായിരിക്കും, പൂർണ്ണത വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള ശരീരത്തിനെ അമ്മേ ജരായു എന്ന് പറയുന്ന ഒരു കവറ് ഉണ്ടായിരിക്കും, അതിൻ്റെ ഉള്ളിലാണ് നിറയെ വെള്ളം ഉണ്ടാവുക. എല്ലാറ്റിനും എല്ലാ സൃഷ്ടിക്കും എന്ത് വേണം, പഞ്ചഭൂതങ്ങൾ വേണം, അതായത് ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി ഇല്ലേ. അമ്മയുടെ ഉദരം ഭൂമിയായിട്ട് സങ്കല്പിക്കാം, അതിൻ്റെ ഉള്ളിലുള്ള ജലമായിട്ട് ഇതാക്കാം, അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഹീറ്റ് ചൂട് അതിനെ നമുക്ക് പറയാം. അതേപോലെ തന്നെ വായു ശ്വാസം കിട്ടാൻ അമ്മയുടെ പൊക്കിൾ കൊടിയിലൂടെ കണക്ഷൻ ചെയ്തിട്ട് തന്നെ വായു കൊടുക്കുന്നത്. ആകാശം എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഈ ജരായു നിറഞ്ഞിട്ടുള്ള ആ ഒരു സ്പേസിനെയാണ് ആകാശം. അപ്പം ആ ഫസ്റ്റിൽ തന്നെ നമുക്ക് പഞ്ചഭൂതങ്ങളുടെയാണ് നമ്മളതുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ജരായു കൊണ്ട് പൊതിഞ്ഞിരിക്കും, അതിൻ്റെ ഉള്ളിൽ നിറയെ വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെയും പുറമെ ഈ ജരായു എന്ന് പറഞ്ഞ കുട്ടി വലുതാവുന്നതിനനുസരിച്ച് അമ്മയുടെ കുടലുണ്ടല്ലോ അതൊക്കെ വരിഞ്ഞു മുറുക്കുന്നാണ് പറയണത്, ഈ ജരായുവിനെ അതായത് വരിഞ്ഞു മുറുക്കി ചുറ്റപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ശരീരം വളച്ച് കൈകാലുകൾ മടക്കി അനങ്ങാൻ സ്വാതന്ത്ര്യമില്ലാത്ത വിധത്തിൽ ആ അമ്മയുടെ വയറ്റിൽ ആ ഇരിപ്പുണ്ടല്ലോ അത് വളരെ ക്ലേശകരമാണ്. അതാ അമ്മയോട് പറയണം, ഇതൊക്കെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ദേവഭൂതി അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. തൻ്റെ വയറിൻ്റെ ഉള്ളിലെ കുട്ടിയുടെ സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടൊക്കെ ഉണ്ടാവും, ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ആ കുട്ടി എങ്ങനെ വളഞ്ഞു കുത്തി രണ്ട് കാലും മടക്കി വെച്ച് കാലും മടക്കി, അയ്യോ ആ സിറ്റുവേഷൻ കടപ്പ് ഭയങ്കര കടപ്പാണ്. നമുക്ക് ഒന്ന് ചുരുണ്ട് കടന്നാൽ തന്നെ രാത്രി കിടക്കുമ്പോഴേക്കും ഒരു ഭാഗത്ത് നമുക്ക് വേദനയൊക്കെ വരും ഇല്ലേ, അറിയാണ്ട് നമ്മൾ ഒന്ന് നല്ല ഉറക്കം ഉറങ്ങി നോക്കി നോക്കൂ, ഇത് കാലൊക്കെ നിവർത്തുമ്പോൾ നമുക്ക് നല്ല വേദന ഉണ്ടാവും. നമ്മളൊന്ന് ചുരുണ്ട് കടന്ന് നോക്കിയൊക്കെ കുട്ടി കിടക്കണവർ കടന്ന് നോക്കി നോക്കൂ, എന്നിട്ടൊന്ന് ഉറങ്ങി നോക്കി നോക്കൂ, അപ്പോൾ കാല് നിവരുന്നുമില്ല. അങ്ങനെ 9 മാസം ഈ കുട്ടി വയറിൻ്റെ ഉള്ളിൽ
ഇങ്ങനെ ചെരിഞ്ഞുകൊണ്ട് കിടക്കുന്ന പറഞ്ഞത്. അപ്പോൾ ഈ ഏഴാം മാസമായപ്പോൾ എന്തുണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രസവിക്കാനുള്ള ആ വായു തുടങ്ങും. നമ്മൾ പറഞ്ഞു പഞ്ച, അതായത് പറഞ്ഞില്ലേ ഓരോരോ വായുക്കളുണ്ട്, പ്രാണനപാനൻ ഗാനോദാനം സമാനം എന്ന് പറഞ്ഞ മാതിരി കൃകാലൻ ദേവദത്തം ധനഞ്ജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വായുക്കളൊക്കെ ഉണ്ട്, പ്രസവിക്കാൻ പ്രസവവായു ഉണ്ട്. ആ പ്രസവവായു എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ചലിക്കാൻ തുടങ്ങും. അതാണ് കുട്ടി ഏഴ് മാസമാകുമ്പോൾ ഇടയ്ക്ക് ചവിട്ടണം എന്നൊക്കെ അമ്മമാർ പറയാറുണ്ട്. ചവിട്ടുണ്ട്, അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുന്നുണ്ട്, ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിക്ക് വായു കിട്ടുകയാണ് ഏഴ് മാസം പ്രായമാകുമ്പോൾ. അപ്പോൾ അങ്ങനെ ആ വായു ചലിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ തുടങ്ങുക. ആ സമയത്ത് ആ കുട്ടിക്ക് നല്ല ബോധം, ഏഴാം മാസത്തിൽ നല്ല ബോധം ഉണ്ടാവും താൻ എവിടെ കിടക്കണമെന്നുള്ളത്. അതായത് ആ സമയത്ത് അന്ധകരണങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങും, മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഒക്കെ അതിൻ്റെ ഉള്ളിൽ വളർന്ന് ചലിക്കാൻ തുടങ്ങും. ആ സമയത്ത് എന്തുണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മയുടെ വയറിൻ്റെ ഉള്ളിൽ കിടക്കണ സിറ്റുവേഷൻ്റെ മുകളിൽ ആ മലമൂത്രങ്ങളൊക്കെ നിറഞ്ഞ് കിടക്കണ സ്ഥലത്തും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അമ്മയുടെ വയറിൻ്റെ ഉള്ളിൽ കൃമികളൊക്കെ ഉണ്ടാവും. ആ കൃമികളൊക്കെ ആ ചെറിയ പിഞ്ചു കുഞ്ഞിനെ കുത്തിമുറിവേൽപ്പിക്കും. ഇത് ഉദരത്തിൻ്റെ ഭാഗത്തെന്ന് പറയുമെങ്കിൽ ബലാശയങ്ങളും അതുമാതിരി ആ അതായത് മൂത്രം എല്ലാം ഇത് ഉള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ളു ശയ്യായിട്ട് കിടക്കുകയാണ്. അതാണ് ഒരു 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 കുതിച്ച് വളഞ്ഞുത്തി കിടക്കുകയാണ് കുട്ടി. ഇനിയിപ്പോൾ അമ്മ എന്ത് ആഹാരങ്ങൾ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ചൂടുള്ള ആഹാരം, എരിവുള്ള ആഹാരം, നല്ല കടുമാങ്ങയൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് തിന്നാ പുളിയുള്ളതൊക്കെ കൊടുത്തുണ്ടെങ്കിൽ ഇതൊക്കെ നേരെ പോയിട്ട് ഈ കുട്ടിയുടെ കുട്ടിക്കാണ് എഫക്റ്റ് ആവണത്. അതിൻ്റെ കണ്ണിലും മൂക്കിലൊക്കെ പോയിട്ട് പെടും. അങ്ങനെ ആ അമ്മ ആ അമ്മയുടെ ആ ജഠരാഗ്നിയുണ്ട് വയറിൻ്റെ ഉള്ളിലെ ചൂട്, അമ്മ കഴിക്കേണ്ട ഭക്ഷണങ്ങളെയൊക്കെ ദഹിപ്പിക്കാൻ ഉതകുന്ന ആ ജഠരാഗ്നിയുടെ ചൂട് കാരണം അതിനുള്ള അങ്ങോട്ട് ചുട്ട് പൊള്ളുകയാണ്. അങ്ങനെ ആ ചുട്ട് പൊള്ളണ ജീവൻ പൂർവ്വസ്മരണകളോട് കൂടിയിട്ട് എന്താണ് ബുദ്ധി, ഏഴാം മാസത്തിൽ ബുദ്ധി വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ താൻ എന്താണോ കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ടായിരുന്നത് അതൊക്കെ ഓർമ്മ വരുന്ന പറഞ്ഞത്. ആ ഓർമ്മ വന്നതിന് ശേഷം ഈ പറഞ്ഞ കുട്ടി ഉണ്ടല്ലോ, അതായത് ആ കുട്ടി ഭഗവാനെ സ്തുതിക്കുകയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിവർത്തിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അതിനറിയില്ല, ആരാണ് തന്നെ രക്ഷിക്കുക എന്നറിയില്ല. ഇപ്പോൾ ഉത്തരയുടെ ഗർഭത്തിൽ അഭിമന്യുവിൻ്റെ പുത്രനായിട്ടുള്ള പരീക്ഷിത്ത് ഇരിക്കുമ്പോൾ ആ ജനിച്ച ഇതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഭഗവാനെ കണ്ടു, പരീക്ഷിത്ത് കണ്ടു എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഈ ജീവൻ അവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന നമുക്ക് നാളെ പറയാം, എന്തായാലും ഇന്ന് തീരില്ല. അത് നല്ലൊരു പ്രാർത്ഥനയാണ്, അതുകൊണ്ട് അത് നമുക്ക് നാളെ പറയാം. ഇന്ന് പറയണമെന്നാണ് വിചാരിച്ചത്, എന്തായാലും നമുക്കത് നാളെ പറയാം. തൽക്കാലം നിർത്തട്ടെ. ഹരി നാരായണ, ഹരേ രാമ രാമ രാമ, ഹരി ഹരി, ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ, ഹരി ഹരി.